മാർച്ച് 24 ക്ഷയരോഗ ദിനമാണല്ലോ. എന്തിനാണ് നമ്മൾ ആചരിക്കുന്നത്? ഈ കൊല്ലത്തെ തീം എസ് വി ക്യാൻ എൻഡ് ടിബി. അതെ, നമുക്ക് തീർച്ചയായും ടിബിയെ തടഞ്ഞു നിർത്താം. അതിനുള്ള പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? ഇന്ത്യയെ തന്നെ നോക്കുക. ഇന്ത്യ പ്രധാനമായും ടിബി വളരെ കൂടുതലായി കാണുന്ന ഒരു രാജ്യമാണ്. പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഡ്രഗ് റെസിസ്റ്റന്റ് ടിബി അഥവാ മരുന്നുകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന അണുക്കളുള്ള ക്ഷയരോഗമാണ്. ലോകത്തെ 500,000 പേർക്ക് ഇതുണ്ടെന്നാണ് കാണുന്നത്. ഇതിന്റെ ചികിത്സ കുറച്ച് സങ്കീർണവും കൂടുതൽ കാലം നിലനിൽക്കുന്നതുമാണ്. അത് പ്രധാന പ്രശ്നം വരുന്നതിന് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരിയായി ടിബിയുടെ മരുന്ന് കഴിക്കാത്തത് കൊണ്ടുമാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഇന്ത്യ ഗവൺമെന്റും പ്രധാനമായിട്ടും പറയുന്നത് കൃത്യമായി മരുന്ന് കഴിക്കുക കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്നുള്ളതാണ്. രണ്ടാമതായി ഇപ്പോൾ നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് ടിബി രോഗം കണ്ടുപിടിക്കുവാനും സ്ക്രീനിങ് ഓഫ് ടിബി പ്രിവെന്റീവ് ട്രീറ്റ്മെന്റ് പ്രതിരോധ ചികിത്സയിൽ ആണ് നമ്മൾ പ്രധാനമായിട്ടും ഊന്നൽ നൽകുന്നത്. പ്രിവെന്റീവ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന രോഗികൾ ആരാണെന്ന് വെച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ടിബി ഉണ്ടെങ്കിൽ അവരുമായിട്ട് കൂടുതൽ ബന്ധമുള്ളവർ, HIV രോഗമുള്ളവർ, മറ്റു അവയവങ്ങൾക്ക് രോഗമുള്ള പ്രധാനമായിട്ടും ശ്വാസകോശ സംബന്ധമായോ ഹൃദയ സംബന്ധമായോ കരൾ സംബന്ധമായോ കിഡ്നി സംബന്ധമായോ എന്തെങ്കിലും അസുഖമുള്ളവർ എന്നുള്ളവർക്കെല്ലാം നമുക്ക് 3 മാസത്തേക്ക് പ്രിവെന്റീവ് മരുന്നുകൾ കൊടുത്ത് ഈ രോഗം കൂടുതലാവാതിരിക്കാനും ഈ രോഗത്തെ തടഞ്ഞു നിർത്തുവാനും സാധിക്കും. 2030 ക്ഷയരോഗം ഈ ഭൂമിയിൽ നിന്നും നിർമാർജനം ചെയ്യണം എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെയും ഇന്ത്യ ഗവൺമെന്റിന്റെയും ലക്ഷ്യം. ഇതിനായി നമുക്ക് പുഷ്പഗിരി മെഡിക്കൽ കോളേജിലും പൂർണമായ പരിശോധനകൾ ക്ഷയരോഗം കണ്ടുപിടിക്കുന്നതിനും അതിനുള്ള ചികിത്സയ്ക്കുമുള്ള സംവിധാനം ഉണ്ട്. അത് നമ്മളെല്ലാവരും ഉപയോഗിക്കേണ്ടതാണ്. നേരത്തെ തന്നെ കണ്ടുപിടിച്ച് കൂടെയുള്ളവർക്ക് പ്രിവെന്റീവ് ട്രീറ്റ്മെന്റും കൊടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ രോഗത്തെ ഈ ലോകത്തു നിന്നും നിർമാർജനം ചെയ്യാം. നമുക്ക് ഒന്നിച്ചു പൊരുതാം.